വൈകുണ്ഠം ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അവിടുത്തെ മെനു നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതിൽ പൊങ്കൽ അതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. അതില്ലാത്ത ഹോട്ടലുകൾ ചുരുക്കമായിരിക്കും. പൊങ്കൽ നമുക്ക് സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന വെൺ പൊങ്കൽ എന്ന് പറയുന്നതാണ് ഹോട്ടലിലൊക്കെ സാധാരണ തമിഴ്നാടുകളിലൊക്കെ നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ കാണുന്നത്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി റവ പൊങ്കൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന വിധം എൻ്റെ ശ്രീമതി നിങ്ങൾക്ക് പറഞ്ഞു തരും. വെൺപൊങ്കലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാറുണ്ട്. വെൺപൊങ്കൽ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം ആയിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് വ്യത്യസ്തമായിട്ട് റവ പൊങ്കൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരി നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളെല്ലാവരും ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് എല്ലാവർക്കും ഞാൻ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദയവീത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കുക. റവാ പൊങ്കൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അര കപ്പ് റവ, കാൽ കപ്പ് ചെറുവയറ്റിൻ പരിപ്പ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത് കുരുമുളകാണ്, കുറച്ചൊന്ന് ചതച്ചെടുക്കേണ്ടതാണ്, കുറച്ച് കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, 1 നുള്ള് കായം വേണം, കശുവണ്ടി, പിന്നെ കടുക്, ജീരക. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. അതിനായി ഞാനിപ്പം പരിപ്പ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ചെറുതായിട്ടും പരിപ്പ് കുറച്ചൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അത് വേവിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ അതിൻ്റെ പച്ചമണമുണ്ടോ? ചൂടാക്കിയാൽ മതി. ബ്രൗൺ ആകുന്നവരെ വേണ്ട, വെറുതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിൻ്റെ മണം വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക്, ഇതിപ്പോൾ ഞങ്ങൾ 1/2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഞങ്ങൾ 1 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ച് പരിപ്പ് ഞങ്ങൾ വേവിച്ചെടുക്കും. വിസിലെടുത്താൽ മതിയായിരിക്കും വേവാൻ വേണ്ടി. കുക്കറിന്റെ വിസില് പോയതിനു ശേഷം ആ പരിപ്പ്, വെന്ത പരിപ്പ് നമ്മൾ ഒന്ന് ഉടച്ചു വയ്ക്കുക. ചെറുതായി ചൂടാക്കിയാൽ മതി. ആദ്യം നെയ്യ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ഉപയോഗിക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞങ്ങൾ കടുകിട്ട് കൊടുക്കുക. ഇപ്പോൾ
പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇത് മുഴുവൻ ചേർക്കുക. ഇതിലേക്ക് കുരുമുളക് ചതച്ചതും ഈ കുരുമുളക് നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോകൾക്ക് മുമ്പ് ബുഷ് പേപ്പറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ കുരുമുളകാണിത്. നമ്മുടെ ഒരു രണ്ട് മൂന്ന് വീഡിയോ മുമ്പ് ബുഷ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കാണുക. ജീരകം പിന്നെ കായപ്പൊടി ഇതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എത്ര പരിപ്പ് നമ്മൾ എടുക്കുന്നു അതിൻ്റെ ഇരട്ടിയായിരിക്കണം റവ എടുക്കുന്നത്. അപ്പൊ അതിന്റെ കണക്കാക്കിയുള്ള ഉപ്പാണ് ഇടേണ്ടത്. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറഞ്ഞിങ്ങനെ കുറുകി വരുമ്പോൾ ഇതിപ്പോ ഏകദേശം കുറുകിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആകാൻ നിൽക്കരുത്. അതിന് ശേഷം ഈ വേവിച്ച് വെച്ച പരിപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കും. ഇത് കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആണ്. ഇത് കണ്ടോ, നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയും ആണ്, ടേസ്റ്റിയും ആണ്. ഇനിയാണ് എൻ്റെ റോൾ വരുന്നത്, ടേസ്റ്റ് നോക്കൽ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പൊടി സാധനം, നിങ്ങളും ട്രൈ ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക. അടിപൊളി സാധനം, എല്ലാവർക്കും ഇഷ്ടപ്പെടും.